നമസ്കാരം, ഫയർ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാർഷിക വിഷയങ്ങളെ കുറിച്ചാണ്. മലയോര മേഖലകളിൽ കർഷകർ വളരെയധികം ദുരിതം അനുഭവിക്കുകയാണ്. വന്യമൃഗ ശല്യവും വനപാലകരുടെ കയ്യിൽ നിന്നുള്ള അധിക്ഷേപങ്ങളും അക്രമങ്ങളും, ഇതുകൂടാതെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കൃഷിക്ക് അനുകൂലമല്ലാത്ത നയങ്ങളും ഗവൺമെന്റിന്റെ നികുതി വർധനവും, ഇതെല്ലാം കൊണ്ട് പൊറുതിമുട്ടിയ കർഷകൻ ആത്മഹത്യ ചെയ്യുകയാണ്, കടം കയറി മുടിയുകയാണ്. അവന്റെ ജീവിതം എങ്ങും എത്താതെ തകർന്നു പോകുന്ന അവസ്ഥയാണ്. പുതിയ തലമുറകൾക്കൊന്നും കാർഷിക വൃത്തിയിലേക്ക് മാറുവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത രീതിയിൽ നമ്മുടെ ഗവൺമെന്റ് കാർഷിക മേഖലയെ സമൂലം തകർത്തു കളഞ്ഞ അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ സമൂഹമുള്ളത്. ഈ അവസ്ഥയിൽ നമ്മൾ കാർഷിക മേഖലയിലെ കെടുതികളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുകയാണ്. എന്റെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മാധ്യമപ്രവർത്തകനായ ജോൺസൺ കൊച്ചുപറമ്പൻ, സാമൂഹ്യ നിരീക്ഷകനായ റോണി അഗസ്റ്റിൻ എന്നിവരാണ്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഒരു രീതിയിൽ പറഞ്ഞാൽ കാർഷിക മേഖല സമ്പൂർണമായി തകർന്നടിഞ്ഞു. എന്ന് വെച്ചാൽ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമല്ലാത്ത രീതിയിലേക്ക് ഇതിനെ മാറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയിലല്ലേ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായിട്ടും ഒരു കർഷകന് പ്രതീക്ഷ, മുന്നോട്ട് ജീവിക്കാൻ അവന് പ്രതീക്ഷ നൽകുന്ന എന്ത് കാര്യമാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ ഓരോ കർഷകരും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇത് കർഷകരെ മാത്രം ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അത് പൊതുസമൂഹം ഏതാ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോഴും വരുന്നില്ല. എത്രയോ കർഷക ആത്മഹത്യകൾ നടന്നു, അതുപോലെ കർഷകർ കടബാധ്യത കൊണ്ട് കാർഷിക മേഖലയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു, വിറ്റൊഴിച്ച് പുതിയ തലമുറയ്ക്ക് അങ്ങോട്ട് കടന്നു വരാനേ കഴിയാത്ത വളരെ ചുരുക്കം ചെറുപ്പക്കാരൊഴികെ ബാക്കി ബഹുഭൂരിപക്ഷ കർഷക ഫാമിലികളും ആ കാർഷിക വൃത്തിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിന് കാരണം ഇവിടെ സർക്കാരുകൾ എടുത്തിട്ടുള്ള കാർഷിക വിരുദ്ധ നയങ്ങളെ പറ്റിയിട്ടാണ്. അതില് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഇപ്പോഴും ഭരണപക്ഷത്തിനെതിരെയാണ് പ്രതികരിക്കുക. പക്ഷെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇതിന് കൃത്യമായ പങ്കുണ്ട്. കസ്തൂരിരംഗൻ റിപ്പോർട്ടെല്ലാം വന്നത് ഈ കോൺഗ്രസ്സുകാരുടെ കാലത്താണ്. അതന്നെ ഇപ്പോൾ ഇനിയിപ്പോ 2024 ഇലക്ഷന്റെ ഒരു ലോക്സഭ ഇലക്ഷന്റെ ഒരു പശ്ചാത്തലവും കൂടി ഇതിന്റെ ഇപ്പോൾ ഉള്ളപ്പോ ഈ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടി പ്രസക്തി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫയർ റൂമിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 24 ഇലക്ഷനിലേക്ക്, 2024 ലോക്സഭ ഇലക്ഷനിലേക്ക് വരുമ്പോൾ മറ്റ് മൂന്ന് രാഷ്ട്രീയ കക്ഷികളും, പ്രബലമായ മൂന്ന് രാഷ്ട്രീയ കക്ഷികളും കർഷകരെ എങ്ങനെ സഹായിക്കുന്ന, അല്ലെങ്കിൽ കർഷകർക്ക് എങ്ങനെ പിന്തുണ നൽകാവുന്ന കാര്യങ്ങളാണ് അവർ നിലപാടുകൾ എടുക്കുന്നതെന്ന് ജനങ്ങൾ അറിയാൻ, കർഷകരെ അറിയാൻ താല്പര്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ പശ്ചാത്തലത്തില് കത്തോലിക്ക കോൺഗ്രസ് കാസർഗോഡ് മുതല് തിരുവനന്തപുരം വരെ നടത്തിയ അതിജീവന യാത്രയെ ഞാൻ എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. കത്തോലിക്ക സംവിധാനത്തിലെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് ഈ കർഷകരെ അനുഭവിക്കുന്ന വിഷയങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിവിധ വിഷയങ്ങൾ അതിജീവന യാത്ര അഡ്വക്കേറ്റ് ബിജു പറയുന്നിടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത് വളരെയധികം സ്വീകാര്യകരമായ ഒരു കാര്യമായിരുന്നു. അതിനുശേഷം ഈ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ കത്തോലിക്ക കോൺഗ്രസിനെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. മുമ്പും ഉണ്ടായിരുന്നെങ്കിൽ അതിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന എന്ത് കാര്യങ്ങളാണ് മാനിഫെസ്റ്റോ, ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഇവർ ഉൾപ്പെടുത്തുന്നതിനെ അനുസരിച്ചുമിരിക്കും അടുത്ത ഒരു ഇലക്ഷനുകളിലേക്ക് കർഷകരുടെ പ്രതികരണം. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലയോര മേഖലകളിലുള്ള കർഷകരിൽ ഒരു നല്ലൊരു പങ്ക് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ ഗവൺമെന്റിന്റെ അപ്രോച്ച് എന്ന് പറയുമ്പോൾ കാർഷിക മേഖലയിലേക്ക് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ഏക്കർ സ്ഥലമുള്ളവനെ സംബന്ധിച്ച് അവൻ അതിലും ഭേദം എന്തെങ്കിലും കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ അതിലും പൈസ കിട്ടുന്ന ഒരു അവസ്ഥയാണുള്ളത്. അല്ല, നമ്മൾ നോക്കേണ്ടതേ, കൃഷി എന്ന് പറയുന്നത് ഒരു ഉപജീവന മാർഗമല്ലേ? ഒരു ബിസിനസ് ചെയ്യുന്നു, ബിസിനസ്സുകാരൻ അതിന്റെ ലാഭം പ്രതീക്ഷിക്കുന്നു, തൊഴിൽ ചെയ്യുന്നവൻ അതിന്റെ ശമ്പളം പ്രതീക്ഷിക്കുന്നു, കൃഷി ചെയ്യുന്നവൻ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സമ്പാദ്യം പ്രതീക്ഷിക്കുന്നില്ലേ? അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏത് കൃഷിയാണ് കേരളത്തിലുള്ളത്? ഏത് കൃഷിയാണ് സംരക്ഷിക്കപ്പെടുന്നത്? നമ്മൾ ഭക്ഷണം, അരിയാഹാരം കഴിക്കുന്നവനാണ് മലയാളി എന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ അരി നെല്ലുൽപ്പാദിപ്പിക്കപ്പെടുന്ന കർഷകൻ ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാണ്? സംഭരിച്ച നെല്ലിന്റെ പണം ഗവൺമെന്റ് കൊടുക്കാത്തത് കൊണ്ടാണ്. മലയോര മേഖലയിൽ നിന്നും വന്യജീവി ആക്രമങ്ങൾ കൊണ്ട്, വനനിയമങ്ങൾ കൊണ്ട്, വനനിയമങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഫോറസ്റ്റുകാർ നടത്തുന്ന ജനവിരുദ്ധ നടപടികൾ കൊണ്ട് ജനം കുടിയിറങ്ങാൻ പ്രേരിപ്പിക്കപ്പെടുക. ഇപ്പൊ നമ്മള് ഭക്ഷ്യധാന്യം ചേന, ചേമ്പ്, കാച്ചില്, കപ്പ ഇതെല്ലാം കൃഷി ചെയ്യുന്നു. ഇത് ആർക്കു വേണ്ടിയാ? മനുഷ്യന് കഴിക്കാൻ വേണ്ടിയല്ലേ? അത് വന്യമൃഗങ്ങൾ ഇല്ല, വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, വന്യമൃഗങ്ങളെ ഒരു കുരങ്ങ് വന്നാൽ കുരങ്ങിനെ ഒരു കല്ലെടുത്ത് എറിയാനുള്ള അവകാശം കൃഷിക്കാരനുണ്ടോ? അപ്പൊ കൃഷിക്കാരനെ സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, കൃഷി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം
കൃഷി ഇല്ലാതായാൽ ഇവിടുത്തെ മനുഷ്യന്റെ മുഴുവൻ നിലനിൽപ്പ് ഇല്ലാതാകും. അതിൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് മലയോര മേഖലയിൽ ക്രൈസ്തവ സമുദായത്തെയാണ്. അപ്പൊ അതിനകത്ത് അങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ചുറ്റി ചോദിക്കുക, കൃഷി വകുപ്പ്, സ്പൈസസ് ബോർഡ്, കോഫി ബോർഡ്, റബ്ബർ ബോർഡ്, ഇവയെ കൊണ്ടൊക്കെ കൃഷിക്കാർക്ക് എന്ത് ഗുണമുണ്ടായി? എല്ലാ പഞ്ചായത്തിലും ഈ പറയുന്നത് പോലെ കൃഷി വകുപ്പുണ്ട്, കാർഷിക ഗസറ്റഡ് ഓഫീസർമാരായിരിക്കുന്നത്, എത്ര ശമ്പളം മേടിക്കുന്നവർ, ഇവർ എന്തുവാ ചെയ്യുന്നതിനെ കുറിച്ച് ആർക്കും ഒരു ബോധമില്ലാന്നുള്ളതാണ് സത്യം. അല്ല, കഴിഞ്ഞ ദിവസം ഞാനൊരു സെമിനാറിൽ പങ്കെടുത്തപ്പം അവിടുന്ന് പ്രസംഗിയും പറഞ്ഞ ഒരു കാര്യമാണ്, ശരിയാണെന്ന് എനിക്കും തോന്നി. അതായത് തെങ്ങിന് കുമ്മായം ഇടണം, അല്ലെങ്കിൽ കൃഷിക്ക് കുമ്മായം ഇടണം, ആ കുമ്മായം സബ്സിഡി നിരക്കില് കൃഷി വകുപ്പിലൂടെ വരും. പക്ഷേ മഴക്കാലം എല്ലാം കഴിഞ്ഞ് വേനൽക്കാലത്താണ് കുമ്മായം വരുന്നതെന്ന് മാത്രം. അപ്പം അത്തരം സാഹചര്യങ്ങൾ ആരെ സംരക്ഷിക്കാനാണ്? ഇപ്പൊ കഴിഞ്ഞ ദിവസം റബ്ബർ ബോർഡ് കേരളത്തിലെ വിലയേക്കാളും 35 രൂപ കുറവിലാണ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ വില നിശ്ചയിച്ചത്. അപ്പൊ അവിടുന്ന് നമ്മുടെ ടയർ കമ്പനികൾ റബ്ബർ സംഭരിച്ച് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ മാർക്കറ്റ് ഇടിയുന്ന സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കാർഷിക മേഖല, സത്യം പറഞ്ഞ വേറൊരു കാര്യം കൂടി, എന്തുകൊണ്ടാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഈ കർഷകർക്ക് അനുകൂലമായ നിലപാടുകൾ, അതായത് വിശ്വാസയോഗ്യമായ നിലപാട്, പ്രസ്താവനകളല്ല, പ്രസ്താവനകൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, വളരെയധികം ചെയ്യുന്നുണ്ട്, പക്ഷെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള നിലപാടുകൾ പ്രാവർത്തികമാക്കാൻ ഇവർ ശ്രമിക്കാത്തതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കർഷകരില്ലെങ്കിൽ എവിടെയാണ്, ഏത് രാജ്യമാണ് പുരോഗതിയിലേക്ക് വന്നിട്ടുള്ളത്? അല്ല, പലപ്പോഴും ഈ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിലെല്ലാം ഇതേ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഇപ്പം എന്ത് വിളയാണെങ്കിലും അതിനൊരു ബേസിക് ഒരു അടിസ്ഥാന വിലയുണ്ട്. അതിനപ്പുറത്തേക്ക് പോയാൽ ഒരു പക്ഷേ അതിന് ഡിമാൻഡ് ഉണ്ടാകില്ല. ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി പലപ്പോഴും ഇതിന് അഫക്റ്റഡ് ആണ്. പക്ഷേ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറിയിൽ തന്നെ ഇത് വ്യാവസായികമായി ഇവിടെ തന്നെ പ്രോസസ്സ് ചെയ്ത് മറ്റൊരു പ്രൊഡക്റ്റ് ആക്കി ഇതിനെ മാറ്റി ഇതിനെ മാർക്കറ്റ് ചെയ്യാന്നൊക്കെയുള്ള പറയുന്നതാണ് ഒരു വിഷനുള്ള സർക്കാരിന്റെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിഷനേ സർക്കാരിനില്ല, ഈ സർക്കാരിന് അങ്ങനെ ഒരു വിഷനേ ഇല്ല. പലപ്പോഴും തകർച്ചയ്ക്ക് കാരണമാകുന്ന ഇത് തന്നെ. ഇപ്പം റബ്ബറിന് നമ്മൾ പറയുന്നു 250 രൂപ കൊടുക്കാൻ, സബ്സിഡി അടക്കമാണ്. ഈ സബ്സിഡി കൊടുക്കാതെ തന്നെ ഈ റബ്ബറിനെ 250 രൂപയോ അല്ലെ 300 രൂപയോ കർഷകന് കിട്ടുന്ന രീതിയിൽ, സർക്കാരിന് നഷ്ടമില്ലാത്ത രീതിയിൽ ഇതിനെ മറ്റൊരു പ്രൊഡക്റ്റ് ആക്കി ഇവിടുന്ന് തന്നെ പ്രോസസ് ചെയ്ത് ഇവിടുന്ന് തന്നെ കയറ്റി അയച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗത്തെ കുറിച്ച് ചിന്തിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല. അതൊരു വളരെ പരാജയം. റബ്ബർ മാത്രമല്ല, വാല്യൂ ആഡഡ് പ്രോഡക്ട്സുകൾ ഉണ്ടാക്കാൻ കർഷകർക്കോ അല്ലെങ്കിൽ അതിനുള്ള വ്യവസായ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോഴാണ് കാർഷിക മേഖലകൾക്കും ഒരു ഉണർവുണ്ടാവുള്ളൂ, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കുറച്ചുകൂടി വില കിട്ടുള്ളൂ, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് അതിന്റെ ഒപ്പം വരണം. ഈ സബ്സിഡി കൊടുത്ത് ഇതിനെ നിലനിർത്താന്ന് പറയുന്നത് പ്രാക്ടിക്കൽ, അത് ശരിയാണ്, സബ്സിഡി കൊടുത്ത് ഇതിനെ നിലനിർത്താന്ന് പറയുന്നത് പ്രാക്ടിക്കലിൽ ഒരു പരിധി വരെ. പക്ഷേ ഇങ്ങനെ ഒരു വിഷൻ ഇല്ലാതെ സബ്സിഡി ഇല്ലാതാക്കുക, ഉറപ്പ് കൊടുക്കുക ഇല്ലാതാ, തീർച്ചയായിട്ടും കാഴ്ചപ്പാട് അത് ഭരണകർത്താക്കൾക്ക് മാത്രമല്ല, രാഷ്ട്രീയ കക്ഷികൾക്ക് ഇല്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ജനങ്ങളുടെ പൊതു വിഷയങ്ങളെ ഏറ്റെടുത്ത് സമരം ചെയ്യുകയോ നിലപാടെടുക്കുകയോ ചെയ്ത പോലെ എന്തിനാ കർഷക സംഘടന സെപ്പറേറ്റ്? കുറെ പേർക്ക് പദവി കൊടുക്കുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും കാർഷിക വിഷയങ്ങൾ കൃഷിക്കാരന്റെ ക്ഷേമത്തിനനുസരിച്ച് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ അടിസ്ഥാന വിലയെ കുറിച്ച് പറഞ്ഞു, എങ്ങനെയാണ് അടിസ്ഥാന വില നിശ്ചയിക്കുന്നത്? അടിസ്ഥാന വില ഒരു പ്രൊഡക്റ്റിന്റെ ഉൽപാദന ചെലവിന് ആനുപാതികമാണ്. 100 രൂപ ഉൽപാദന ചെലവുള്ള സാധനത്തിന് 60 രൂപ അടിസ്ഥാന വില നിശ്ചയിക്കുന്ന കാര്യമുണ്ടോ? കർഷകന് 100 രൂപ ഉറപ്പാക്കണ്ടേ? 100 രൂപയിൽ കൂടുതൽ കിട്ടുന്നത് മാത്രമല്ല അവന് ലാഭകരമാകുള്ളൂ. അങ്ങനെ ഒരു നയത്തിലേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ വന്നിട്ടുണ്ടോ? 2, ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ, അവർ 6% പലിശ നിരക്കിൽ ഈ കാർഷികാധിഷ്ഠിതമായ വ്യവസായങ്ങൾ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് നിർമ്മിക്കാനുള്ള സംരംഭകൾ നിർമ്മിക്കാൻ വായ്പ കൊടുക്കണം. അങ്ങനെ കൃത്യമായി കൊടുക്കുന്നുണ്ട്, കുറെയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആവശ്യത്തിനുള്ള ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അർഹതപ്പെട്ട പലർക്കും നിഷേധിക്കപ്പെടുന്നു. അല്ല, ഇതുപോലെ നമ്മൾ കാണേണ്ടത് വളർച്ചയുണ്ടോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എത്രത്തോളം വളരുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ കാർഷികപരമായ ഒരു വളർച്ചയോ ഒരു സംരംഭങ്ങളോ ഉണ്ടാകുന്നില്ല, കാർഷികപരമായ വളർച്ച ഉണ്ടാകുന്നില്ല, കർഷകൻ നിർത്തിപ്പോകുന്ന അവസ്ഥ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. 2, നെല്ലിന്റെ സംഭരണത്തിലടക്കം നമ്മള് ഒരു ആത്മഹത്യ, കർഷകന്റെ ആത്മഹത്യ ചെയ്തില്ലോ? നെല്ലിന്റെ സംഭരണം ഗവൺമെന്റ് അല്ലേ നടത്തുന്നത്? കൃത്യമായി പണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനല്ലേ? ഗവൺമെന്റിന്റെ വീഴ്ച കൊണ്ട് ഒരു പ്രജ, ഒരു ഭരണകൂടത്തിന്റെ വീഴ്ച കൊണ്ട് ഒരു പൗരൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ വേദനാജനകമല്ലേ? ഇപ്പൊ നമ്മുടെ മൂന്നാർ, മറയൂര്, വട്ടവള പ്രദേശങ്ങളിൽ പോയാൽ അവിടുത്തെ പച്ചക്കറി കൃഷി മാത്രം മതി കേരളത്തിലെ പച്ചക്കറി ആവശ്യങ്ങൾ പരിഹരിക്കാൻ. പക്ഷെ അവിടുന്ന് 40 കോർപ്പ് കളക്ട് ചെയ്യുന്നതിന്
കൃത്യമായി പണം കൊടുക്കുന്നില്ല, പണം കൊടുക്കാൻ പൂർണ്ണമായി സംഭരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും കൃഷിക്കാരന് അവൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഒരു ആശുപത്രി കേസൊക്കെ വരുമ്പോൾ പണം കണ്ടെത്താൻ സ്വകാര്യമായുള്ള കച്ചവടക്കാരെ, അത് തമിഴ്ക്കാരാ, അവർ ആശ്രയിക്കും, പണം കടം വാങ്ങിക്കും, അവർക്ക് കൊണ്ടുകൊടുക്കും. കൃഷി സംരക്ഷിക്കുക, കൃഷിക്കാരനെ സംരക്ഷിക്കുക എന്ന നിലപാട് ഭരണകൂടങ്ങൾക്കല്ല, കേരളത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഇല്ല എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട്. ഇവര് പലപ്പോഴും നമ്മള് എത്ര വർഷങ്ങൾ, എത്രയോ 1956 മുതല് നമ്മള് സ്റ്റേറ്റ് രൂപീകൃതമായി, ഇതേ കാലയളവിൽ ഇസ്രായേലിന്റെ കാര്യം എടുക്കുക, നമ്മൾ ഇവിടെ നിന്ന് ഇസ്രായേലിന് പോവുകയാണ് കൃഷിയെ കുറിച്ച് പഠിക്കാൻ, ആധുനികമായ കൃഷിയെ കുറിച്ച് പഠിക്കാൻ, ലാഭകരമാക്കി എങ്ങനെ കൃഷി ചെയ്യാന്നുള്ളത്. പക്ഷേ നമ്മള് ഏതൊക്കെ രാജ്യങ്ങളിലൂടെ മന്ത്രിമാർ പോകുന്നു, മുഖ്യമന്ത്രി പോകുന്നു, രാഷ്ട്രീയക്കാരെ മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം പല രാജ്യങ്ങളിലൂടെ കൃഷിയെ കുറിച്ച് പഠിക്കാൻ പോകുന്നുണ്ട്, ആളുകളെ വിടുന്നുണ്ട്, ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ വിടുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഇന്നും റിസൾട്ട് ഇല്ല. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ജീവിത ചെലവ് വർദ്ധിച്ചു, നികുതി വർദ്ധിച്ചു, എല്ലാ സാധനങ്ങളും വർദ്ധിച്ചു, എല്ലാത്തിനും വില കുത്തര കൂട്ടി, നികുതി അടക്കം എല്ലാത്തിനും വില കുത്തര കൂട്ടി. നമ്മുടെ ഒരു 5 ഏക്കറോ 10 ഏക്കറോ ഉള്ളവന് പോലും ഇന്ന് നാട്ടിന് നേരെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുള്ളത് കർഷക മേഖല. തീർച്ചയായിട്ടും, കാരണം അത് ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് പോണേ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തില്ലേ, ജോസഫ്? ആ ആളുടെ ആത്മഹത്യാക്കുറിപ്പ് ദീപിക പത്രത്തിൽ ലേഖകൻ എഴുതിയായിരുന്നു. ആ ലേഖകനെതിരെ കേസെങ്കിലും എടുക്കാം എന്നുള്ളതാണ് ഇപ്പൊ ചിന്ത. അപ്പം ആള് ആത്മഹത്യാക്കുറിപ്പ് എഴുതി സ്റ്റേഷനിലേക്കും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾക്കും അയക്കുന്നത് ഒരു വാർത്തയാക്കിയതിനാണ്. ആ വാർത്തയാക്കിയത് കൊണ്ടാണ് ആൾക്ക് ആത്മഹത്യക്ക് പ്രേരണയായത് പോലും. അപ്പൊ ഇതാണോ കർഷക സമീപനം? അപ്പൊ അത്തരം ആത്മഹത്യകൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ചിന്തിച്ച് അതിനുള്ള കൃത്യമായ ഇടപെടലുകൾ നടത്താൻ സർക്കാരിനോ പ്രതിപക്ഷത്തിനോ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവരൊക്കെ നിയമസഭ കൂടിയിട്ട് കർഷകരെ സംരക്ഷിക്കുന്നത്? എത്രയോ സംവിധാനങ്ങളാണ് കർഷകർക്ക് വേണ്ടി എന്ന് പറഞ്ഞ ഒരുപാട് സംവിധാനങ്ങൾ. ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ റബ്ബർ തന്നെ എടുക്കുകയാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്. ഈ നാണ്യവിള കൊണ്ട് എത്രയോ കുടുംബങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് എന്ന് വെച്ചാൽ പണം വരാനുള്ള സാധ്യതയുണ്ട്. ആ പണം നമ്മുടെ സംസ്ഥാനത്ത് തന്നെയാണ് വിനിയോഗിക്കപ്പെടുന്നത് എന്ന് വെച്ചാല് ആ ഒരു എക്കണോമിക്കൽ തിയറി വെച്ച് നോക്കുവാണെങ്കിൽ പോലും ലാഭകരമാണ് നമുക്ക് എത്ര ഈ റബ്ബർ കർഷകരെ സഹായിച്ചാൽ പോലും. പക്ഷെ അതുപോലും ക്രിയാത്മകമായി ചെയ്യാൻ ഇവിടുത്തെ സർക്കാരുകൾ തയ്യാറാകുന്നില്ല. റബ്ബറിന് വളരെ എന്ത് പറയുന്നേ, ഇടതുപക്ഷ സർക്കാർ 250 രൂപ എന്ന് പറഞ്ഞ് സബ്സിഡി പോലും നിലവേ കൊടുത്തില്ല. ഒരു പക്ഷേ ഈ സബ്സിഡി കൊടുക്കുന്നതിൻ്റെ ഉള്ളിൽ പോലും ഒരു കള്ളത്തരമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റബ്ബറിനെ കുറിച്ച് എപ്പോഴെങ്കിലും കർഷകൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി തുക സബ്സിഡി ആയിട്ട് ഇട്ട് കൊടുത്തു, അവന്റെ വായടച്ചു. അത് കഴിഞ്ഞാൽ ബാക്കി പിന്നെ ഒന്നുമില്ല. അല്ല, കർഷകന് ഒരു 3 ഏക്കറോ 4 ഏക്കറോ കർഷകൻ എന്ന് പറഞ്ഞാൽ 4 ഏക്കർ ഭൂമിയുള്ളവൻ ഭയങ്കര ജന്മിയാ, അതാണ് അവരുടെ കാഴ്ചപ്പാട്. അതായത് ടൗണിൽ 10 സെന്റ് ഭൂമിയുടെ വിലയാണുള്ളൂ, ആകെപ്പാടെ ഈ 4 ഏക്കറിന് കിട്ടുള്ളൂ. അത് മനസ്സിലാക്കാതെയാണ് ഈ 4 ഏക്കർ ഭൂമിക്കാരനെ ജന്മിയായിട്ട് കാണുന്നത്. മറ്റൊരു കാര്യം കൂടി ഉള്ളത് ഈ വന്യമൃഗ ശല്യങ്ങൾ, ഇതിന് എത്രയോ വർഷങ്ങളായിട്ട് കടുവ കടിച്ചു കൊന്നതും പോത്ത് കുത്തിക്കൊന്നതും ഒക്കെ ആയിട്ട് എത്രയോ സംഭവങ്ങൾ നമ്മുടെ കേരളം അനുദിനം നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇതിനെതിരെ ഒന്നും കൃത്യമായ ഒരു നടപടി എടുക്കാൻ ഒരു 7 വർഷത്തിനകം 110 പേരെയാണ് ആന കൊന്നത്. 110 പേരെ ഈ അടുത്ത ദിവസം, 150 അടുത്ത ദിവസം ചിന്നക്കനാലിൽ ഒരാളെ കൊടുക്കുന്നു. 110 പേരെ കടുവ, പുലി, അതുപോലെ മറ്റ് കൊല്ലാത്ത ആന, ആന ചവിട്ടിക്കൊന്നു നമ്മുടെ ചിന്നക്കനാലില്. ഇത് നമ്മൾ കാണണ്ടേ? ഇതിനൊരു പരിഹാരം തേടണ്ടേ? ഈ കൃഷിക്കാരൻ അവന്റെ കൃഷിഭൂമിയിലെങ്കിലും ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കണം. അവൻ കൃഷി ചെയ്യാൻ പോവുക പറമ്പിലോട്ട് രാവിലെ, അല്ലെ അവന്റെ ഭാര്യ കൃഷി ചെയ്യുന്ന ചേട്ടനെ ഒരു കാപ്പി കൊണ്ട് കൊടുക്കാൻ പോവുക, ഒരു സുരക്ഷിതത്വം കൊടുക്കണ്ടേ? വനം വകുപ്പിന്റെ ഒരു നിഷ്ക്രിയത്വമല്ല, വനം വകുപ്പിന്റെ രഹസ്യമായ അജണ്ട, രഹസ്യ അജണ്ട. ഈ കൃഷിഭൂമിയെ മുഴുവൻ വനഭൂമിയാക്കാനുള്ള ഒരു അജണ്ട, കൃഷിക്കാരൻ സ്വയമേവ കൃഷിഭൂമി വിട്ടുപോകാനുള്ള ഒരു നീക്കം, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി വനം വകുപ്പ് ആവിഷ്കരിച്ചു. കൃഷിക്കാരൻ സ്വയം ഭൂമി വിട്ടുപോവുകയാണെങ്കിൽ അത് പണം കൊടുത്ത് വനം വകുപ്പ് ഏറ്റെടുക്കുന്നു, അവിടെ വനമാക്കി മാറ്റുന്നു. സ്വാഭാവികമായി തൊട്ടടുത്ത ഇപ്പൊ മാങ്കുളത്ത് കഴിഞ്ഞ ദിവസം ഫോറസ്റ്റുകാർ നടത്തിയ ഒരു പരിപാടിക്ക് പ്രവർത്തനത്തിനെതിരെ ജനം സംഘടിച്ചു. ആ സംഘടിച്ച് സമരം ചെയ്തവരെ രാത്രിയിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു. അവരെ അവിടുത്തെ ഇടവകപ്പള്ളിയിലെ വികാരിയത്തിനടക്കം പോയി ജാമ്യത്തിന് എടുത്തുകൊണ്ട് വന്നു. മിനിങ്ങാന്ന് അവിടുത്തെ ഒരു DFO വ്യക്തിപരമായി ആ പുരോഹിതനെതിരെ ഒരു നിലപാട്, ഇതുപോലെ പരസ്യമായി പുരോഹിതനെ നിന്ദിക്കുക,
പുരോഹിതൻ തന്റെ ഇടയഗണത്തിന് വേണ്ടി അല്ല നാട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടും. അതിനൊരു പുരോഹിതനെ ടാർഗറ്റ് ചെയ്ത് ഒരു ഡി എഫ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്ന രീതിയിലേക്ക് പോയി കാര്യങ്ങൾ. വനം വകുപ്പ് സമാന്തര സർക്കാർ ആകുകയാണെന്ന് വർഷങ്ങളായി കൃഷിക്കാർ പറയുന്നതാണല്ലോ. ഇത് രാഷ്ട്രീയ കക്ഷികളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവരെല്ലാം തിരുത്തിക്കേണ്ടത്? ഈ ശല്യം ഉണ്ടാക്കുന്ന ഈ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അവരത് ഒരിക്കലും അംഗീകരിക്കില്ല. കേരള വനഭൂമിക്കുള്ളില് ഉൾക്കൊള്ളാവുന്നതിലധികം വന്യമൃഗങ്ങൾ കാടിനുള്ളിലുണ്ട്. അതാ അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം വന്യമൃഗ ശല്യങ്ങൾ ഉണ്ടാകുന്നത്. മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നതുപോലെ പലപ്പോഴും ചർച്ചകളിലൊക്കെ ചർച്ച ചെയ്യുന്നത് പോലെ വർഷത്തിൽ ഇത്ര ദിവസങ്ങൾ ഇതിന്റെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ ഇതിന്റെ എണ്ണത്തെ കൺട്രോൾ ചെയ്യാനുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. രണ്ടാമത് വനംവകുപ്പ് ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്, അതിർത്തി വനാതിർത്തികളിലോട് ചേർന്ന് ഫ്രൂട്ട്സ് ചെടികൾ വെച്ചുപിടിപ്പിക്കും. അപ്പോൾ കുരങ്ങുകളും അതുപോലെയുള്ള മയിലുകളും ഒക്കെ അതിർത്തികളിലേക്ക് വരും. സ്വാഭാവികമായിട്ടും അതിർത്തിയിലുള്ള കൃഷികൾ മൊത്തം ഈ കുരങ്ങുകൾ കയറി കഴിഞ്ഞ ഒരൊറ്റ സാധനം കിട്ടത്തില്ല. തേങ്ങ ആയിക്കോട്ടെ എന്ത് ഒരു സാധനം കിട്ടത്തില്ല. ഇതെല്ലാം നശിപ്പിക്കപ്പെടുന്നത് എന്താ? ഇതൊരു ഒരു കൃത്യമായ അജണ്ടയുടെ ബേസ്, കൃത്യമായ അജണ്ടയുടെ പ്ലാനിങ്ങോട് കൂടിയിട്ട് അവര് കർഷകരെ ഇറക്കി വിടുക. കൃഷിക്കാരെ കൃഷിഭൂമി വിട്ടൊഴിയണം. അപ്പൊ അത് അപ്പൊ ഞാൻ ചോദിക്കുന്നു, മറ്റൊരു ചിന്ത അങ്ങനെ കൃഷിക്കാരൻ കൃഷിഭൂമി വിട്ടൊഴിയുമ്പോൾ അത് ഫോറസ്റ്റ് ആവുന്നു, അതുകൊണ്ട് ഗവൺമെന്റിന് എന്താ ലാഭം? പക്ഷെ അതിന്റെ പിന്നിൽ എന്തോ ഒരു 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 ലക്ഷ്യമുണ്ട്, എന്തോ ഫണ്ടിങ് അല്ലെങ്കിൽ മറ്റ് ഏതോ അത് ഭരണപ്രതിപക്ഷ അംഗങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതൊന്നും മറയാക്കി പറയണ്ട, അതൊക്കെ കൃത്യമായി കാർബൺ ക്രെഡിറ്റ് ഫണ്ട് തന്നെയാ. വിദേശ രാജ്യങ്ങളിലെ വ്യവസായിക രാഷ്ട്രങ്ങൾ അവർ പുറന്തള്ളുന്ന കാർബൺ ആനുപാതികമായി അവരുടെ ഗവൺമെന്റിലേക്ക് അടക്കേണ്ടുന്ന കാർബൺ ഫണ്ട്, ആ കാർബൺ ഫണ്ട് പരിസ്ഥിതിയെ നിലനിർത്താൻ വേണ്ടി നമ്മുടെ രാജ്യങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. രാജ്യം വാങ്ങിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് കേരളത്തിൽ വേണമെന്നുള്ളതാണ്. കേരളം രൂപം കൊണ്ടപ്പോൾ എത്ര ശതമാനം വനവിസ്തൃതി ഉണ്ടായിരുന്നു? ഇതര സംസ്ഥാനങ്ങളിൽ എത്രയുണ്ടായിരുന്നു? ഇപ്പോൾ കേരളത്തിൽ എത്ര ശതമാനം വർദ്ധിച്ചു? ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഹൈറേഞ്ച് മേഖലയിൽ വന്ന പൊത്തത്തിൽ ആൾക്കാർ പറയും, അയ്യോ വനമായിരുന്നു, വനം കൈയേറ്റം. അല്ല, അവിടെ പുൽമേടുകൾ ഉണ്ടായിരുന്നു, പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നു. ഈ പുൽമേടും പാറക്കെട്ടും ഇന്നും വനമായി മാറി. ഇടുക്കി ജില്ലയുടെ മാത്രം വനാവരണം, വനവിസ്തൃതി, വനമല്ല വനാവരണം നോക്കിയാൽ 75%. ഒരു ഹെലികോപ്റ്ററിൽ നമ്മൾ പോയി സഞ്ചരിച്ചു നോക്കി, ഇടുക്കി ജില്ല മുഴുവൻ വനമായി തോന്നും. ഇത് എങ്ങനെ ഉണ്ടായതാ? കൃഷിക്കാരൻ വെച്ചുപിടിപ്പിച്ചതാ. അപ്പൊ അവിടെ ഈ കാർബൺ ഫണ്ട് കൊണ്ടുവന്ന് കൃഷിഭൂമിയെ വനമാക്കേണ്ടതുണ്ടോ? ഇത് ചോദ്യമല്ലേ? ഇതൊരു ചതിയിലൂടെ നടത്താൻ ശ്രമിക്കുന്നതാണ്. അവിടെ ആ ചതിക്ക് ഒരു പശ്ചാത്തലം കൂടെ ഉണ്ട് കേട്ടോ. സജി ചെറിയന്റെ ഒരു പ്രസ്താവന നോക്കേണ്ടതുണ്ട്. കർഷകർ ഇവിടെ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്നോളും എന്നുള്ള ഒരു പ്രസ്താവനയും കൂടി ഇതിൽ കൂട്ടി വായിക്കണം. അപ്പൊ കേരള കർഷകരെ സർക്കാരുകള് എങ്ങനെ കാണുന്നു എന്നുള്ളതിന്റെ ഉദാത്ത മാതൃകയാണത്. സജി ശ്രീയന്റെ പ്രസ്താവന വളരെ കർഷക വിരുദ്ധമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃഷി സംരക്ഷിക്കപ്പെടുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കൃഷി സംരക്ഷിക്കപ്പെടുന്നില്ല എന്നല്ല, കൃഷി ഇല്ലാതാക്കാനുള്ള കൂടെ നീക്കം. ഇപ്പോ ജീവിത നിലവാരം ക്രിസ്ത്യൻ സമുദായത്തെ, അതെ അതെ, അതാണ് എന്റെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നാട്ടിലെ വിലക്കയറ്റങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഉദ്യോഗസ്ഥർ സമരം ചെയ്യും, അവർക്ക് ശമ്പള വർദ്ധനവ് സ്വാഭാവികമാണ്, ചെലവ് കൂടി ശമ്പളം വർദ്ധിക്കണം. കച്ചവടക്കാരൻ അവന് ലാഭം കൂട്ടി വിൽക്കും. കൃഷിക്കാരൻ എങ്ങനെ ലാഭം ഉണ്ടാക്കും? വിദ്യാഭ്യാസ ചെലവ് കൂടി, ആരോഗ്യ പരിപാലന ചെലവ് കൂടി, യാത്രാക്കൂലി കൂടി, എല്ലാം കൂടി, ഇവന് വരുമാനം കൂടണമല്ലോ. ഇവൻ എങ്ങനെ വരുമാനം കൂട്ടും? ഉൽപാദനം മാത്രം കൂട്ടിയാൽ പോരല്ലോ. എങ്ങനെ ആ വരുമാനം കൂട്ടാൻ? എന്തെങ്കിലും ഒരു സംവിധാനം, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അല്ല അതിനെ ഒരു നീക്കം, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പരിധി നടന്നിട്ടുണ്ടോ? ഇന്നും വർഷങ്ങൾക്ക് മുമ്പ് കിട്ടുന്നതിനേക്കാൾ ക്രമാകൃതമായ എന്തെങ്കിലും മാറ്റം വരുന്നു എന്നുള്ളത്. ആനുപാതിക വർധന കിട്ടിയിട്ടില്ല, കിട്ടിയിട്ടില്ല, ഇപ്പോഴും കർഷകർക്ക് കിട്ടുന്നില്ല. ഇപ്പോ ഇടുക്കിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റു ജില്ലകളിലൊക്കെ ഉള്ളവർ ഏലം പച്ച പൊന്ന് എന്ന രീതി പറയുമ്പോൾ 1500 രൂപ ഒരു കിലോ ഏലക്കായ്ക്ക്. 1985 ഏലക്കായ്ക്ക് 1000 രൂപ വരെ ഉണ്ടായിരുന്നു. അന്ന് പണിക്കൂലി 12 രൂപയായിരുന്നു. 12 രൂപ ഏലക്കായ വരെ 1000. ഇന്ന് 1500 ഉള്ളപ്പോൾ 900 രൂപ പണിക്കൂലിയായി. ബംഗാളികളെ കൊണ്ടുവന്ന് മറ്റു സന്യൻ സംസ്ഥാന ആൾക്കാർ വന്നാൽ 600 രൂപ പണിക്കൂലിയായി. അപ്പൊ എവിടെയാണ് ഈ കാർഷിക ഉൽപ്പന്നത്തിന് വില വർദ്ധിച്ചത്? ശരിയല്ലേ? അതും നമ്മൾ കൃഷി നിലനിർത്തുക, കൃഷി നിലനിർത്തണം. കൃഷി നിലനിന്നാൽ ഇവിടെ ക്രൈസ്തവ സമൂഹം, ഇപ്പൊ റബ്ബർ അടിസ്ഥാനം, റബ്ബർ മാത്രം നോക്കിയോ, ക്രൈസ്തവ സമൂഹം കൃഷിയെ ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിച്ച് കൃഷി മേഖലയിൽ കൂടുതൽ വ്യാപരിച്ച് നിൽക്കുന്ന ഒരു സമുദായമാണ്. ചില സമുദായങ്ങൾ ബിസിനസ് രംഗത്താണ്. അപ്പം ക്രൈസ്തവന്റെ അടിത്തറ എന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. കൃഷിക്കുണ്ടാകുന്ന പരാജയം ക്രൈസ്തവ സമുദായത്തെ തളർത്തും, അത് കൃത്യമായ ബോധ്യമുണ്ട്.
ഫൈനാൻഷ്യലി ക്രൈസ്തവ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുക, അതിനുള്ള ഒരു രഹസ്യ അജണ്ട കൂടെ ഇതിന് പുറകിലുണ്ടെന്ന് സംശയിച്ചാൽ അതിനൊന്നും കുറ്റം വില ക്രമാതീതമായി താഴ്ത്തുന്നതും കൊടുക്കാതിരിക്കുന്നതും എല്ലാം അതിന്റെ എല്ലാം പിന്നിൽ അങ്ങനെ ഒരു അജണ്ട കൂടി ഉണ്ടെന്ന് നമ്മൾ സംശയിച്ചാൽ അതിനൊന്നും തെറ്റു പറയാം. ഞാൻ അതിനെ ഒരു ഒരു ഇതായിട്ട് കാണുന്നതിനേക്കാൾ ഉപരി ഒരു ജനറൽ ആയിട്ട് കർഷകർ വിഷയം ഒരു പൊതു വിഷയം തന്നെയായിട്ട് തന്നെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനപരമായ ഒരു വിഷയമാണ്. കർഷകർ നിലനിൽക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമില്ല, അല്ലെങ്കിൽ വിഷം അടിച്ചതൊക്കെ കഴിച്ച് നമ്മളിവിടെ ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുമെന്നല്ലാണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവാനില്ല. നമ്മുടെ ആരോഗ്യം അതിന് മിനിസ്റ്റർ പറഞ്ഞ മറ്റു പോകുമ്പോഴുണ്ട് ഇവിടെ കൃഷിക്കാരെ നിലനിൽക്കേണ്ട കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു തിന്നാ പോരെ എന്ന അർത്ഥമാണ്. അങ്ങനെ വാങ്ങിച്ചു തിന്നാനുള്ള വരുമാനം ഉണ്ടാക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ ഇവിടെ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. നോക്കണ്ടേ, ഓക്കെ, കാർഷിക മേഖല തകർന്നു പോയി, ഓ ആയിക്കോട്ടെ, നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാനുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥിതി നമ്മുടെ കേരള സമൂഹത്തിന് ഉയർന്നോ? അതിനുള്ള പശ്ചാത്തലം സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല. അല്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ട് റോണി, സാമ്പത്തിക അരിശിതാവസ്ഥയും സാമുദായിക അരിശിതാവസ്ഥയും സാമൂഹിക അരിശിതാവസ്ഥയും ഉണ്ടാകണം. ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ പറ്റൂ എന്ന ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. വിഷനില്ലാത്ത സർക്കാരുകൾ, വിഷനില്ലാത്ത പ്രതിപക്ഷങ്ങൾ, വിഷനില്ലാത്ത രാഷ്ട്രീയ കക്ഷികൾ ഇങ്ങനെ നയിച്ചാൽ സംസ്ഥാനം കൂട്ടിച്ചോറാവുകയും മാറി മാറി വരുന്ന സർക്കാരുകൾ ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇതേ അപ്രോച്ച് തന്നെയാണ് കാർഷിക മേഖലയിലേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ കാർഷിക രംഗം ഇനി വളരില്ല, കാർഷിക രംഗത്തേക്ക് ആരും വരികയില്ല, സംസ്ഥാനത്തിന്റെ കാർഷിക രംഗം ഒരിക്കലും വളരാതെ മുരടിച്ച് ഒന്നുമില്ലാതെ, ഇപ്പോൾ മന്ത്രി സജി ചെറിയൻ പറയുന്ന പോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ കൊണ്ട് തൃപ്തി കളയുകയും അവർ ഒരു സാധനവും അയച്ചില്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പോൾ കാർഷിക രംഗത്തേക്ക് ആളുകൾ ഇറങ്ങുന്നില്ല, ഈ ആളുകളെല്ലാം ഗൾഫിൽ പോകുന്നു, വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, അവിടെ നിന്ന് പണം കൊണ്ടുവരുന്നു, ഇവിടെ നിന്ന് അവർ മറ്റു സംസ്ഥാനങ്ങളിൽ വരുന്ന സാധനങ്ങൾ മേടിക്കുന്നു. ഒരു പക്ഷേ ഒരു യുദ്ധം വന്ന് ഈ ഗൾഫും ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചിറങ്ങേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ എന്താവും? വളരെ പരിതാപകരവും. കാരണം ആ ഒരു സാഹചര്യം വരാൻ പോകുന്നുണ്ട്. ഗൾഫ് ബൂമിംഗ് ഒക്കെ ഇപ്പൊ കഴിയാനായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോ അധികം കാലങ്ങളൊന്നുമില്ല. അപ്പൊ ഈ ഗൾഫ് പണമോ അല്ലെ വിദേശ പണം കണ്ടിട്ടൊന്നും ഒരു രാജ്യവും സ്വന്തം കാലിൽ നിലനിൽക്കില്ല. സുസ്ഥിരപ്പെടണമെങ്കിൽ രാജ്യത്തിനകത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റിനുള്ളിൽ കൃത്യമായ വിഷനോട് കൂടിയിട്ടുള്ള ദീർഘകാല അടിസ്ഥാന പ്രോജക്റ്റുകൾ, അത് അഴിമതിയില്ലാതെ. ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം അഴിമതികളിലൂടെ. ഇപ്പം സബ്സിഡികൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാർഷിക മേഖലകളിലേക്കൊക്കെ ഒത്തിരി സംവിധാനങ്ങളുണ്ട്, അതിനകത്ത് എങ്ങനെ എൻ്റെ ആൾക്കാരെ കുത്തിക്കയറ്റാം, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ കക്ഷികളിലെ ആളുകളെ എങ്ങനെ കുത്തിക്കയറ്റാം, എങ്ങനെ അതിൽ നിന്ന് കമ്മീഷനുകൾ അടിക്കാം എന്നുള്ളത് കർഷകന് അൾട്ടിമേറ്റ് ആയിട്ടൊന്നും കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൃഷി വകുപ്പിൽ സബ്സിഡി കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃഷിക്ക് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നല്ലോ കുമ്മായം കൊടുക്കുന്ന കാര്യം, കൃഷിക്കാരന് ആവശ്യമുള്ള വളം, അവന്റെ മണ്ണിന് പറ്റുന്ന വളം, അവൻ ചെയ്യുന്ന കൃഷിക്ക് പറ്റിയ വളം, അതല്ലേ കൊടുക്കണ്ടേ? കൃത്യമായി ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്? ഞാൻ എനിക്ക് സങ്കടം തോന്നി കേട്ടോ. ഒരു പ്രാവശ്യം പച്ചക്കറി കൃഷി, ഓണത്തിനൊരു പച്ചക്കറി എന്ന് പറഞ്ഞ അടുക്കള പച്ചക്കറിക്ക് ഒരു കൃഷി പോയി, ഞാൻ പച്ചക്കറി തൈ വാങ്ങിക്കാൻ പോയപ്പോ അത് അങ്ങനെ തരാൻ പറ്റിയില്ല, പഞ്ചായത്ത് മെമ്പർ മുഖാരം പോയി. ഓക്കെ ആയിക്കോട്ടെ, ഞാൻ ആ ഗോഡം ഇത് കൊണ്ട് വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടു, ഒരു ടിൻഷീറ്റിന് കീഴേ ഈ തൈകൾ കൊണ്ട് വെച്ചിട്ട് മുഴുവൻ ഞാനിങ്ങനെ നോക്കി, കുറെ മെമ്പർമാരൊക്കെ എടുത്തുകൊണ്ട് പോയി സാറേ, ബാക്കി ആരും കൊണ്ടുപോകാത്തതാ, കരിഞ്ഞു പോയി. ഇതൊക്കെ അവരുടെ ഒരു ടാർജറ്റ് തികയ്ക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. അതായത് പേപ്പറിൽ ഇത്ര ആയിരം കൃഷി മറ്റേ വിത്തുകൾ കൊടുത്തു, ഇത്ര ആയിരം തൈകൾ വിതരണം ചെയ്തു ഇന്ന പഞ്ചായത്തിൽ ഇന്ന ജില്ലയിൽ, അത് പേപ്പറുകളിൽ കാണിക്കാൻ വേണ്ടി അനുമതി ഉണ്ടോ? ഉദ്യോഗസ്ഥനും ഏതെങ്കിലും ഈ ഇതിന്റെ ഏജൻസികളുണ്ടല്ലോ ഈ തൈകൾ ഉത്പാദിപ്പിക്കുന്ന, അവരൊക്കെ തമ്മിലുള്ള അവിഹിതമായ കൂട്ടുകെട്ടാ. 100,000 തൈ ഉൽപ്പാദിപ്പിക്കാൻ പറയുന്നു, ഇവര് 10,000-10,000 ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ, ആ 10,000 എണ്ണത്തിൽ ഒരു 8,000 കരിഞ്ഞു പോകുന്നു, 10,000-2,000 വിതരണം ചെയ്യുന്നു. ഇതൊക്കെ നടക്കുന്ന അഴിമതികൾ തന്നെയാണ്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. സംസ്ഥാന സർക്കാരിന്റെ നിഷ്ക്രിയത്വം കാർഷിക മേഖലയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിന്റെ കാർഷിക മേഖല ഒരു ചരിത്രം മാത്രമായി മാറുന്ന അവസ്ഥയാണ് ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഇത്രയും നിഷ്ക്രിയമായ സർക്കാരുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ? ഇത്രയും നിഷ്ക്രിയമായ ഉദ്യോഗസ്ഥ വൃന്ദത്തെ പേറുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളേണ്ടതുണ്ടോ എന്നുള്ളത് കർഷകർ ചിന്തിക്കേണ്ടതാണ്. കർഷകർ ഒരുമിച്ച് നിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാർഷിക മേഖലയെ നിലനിർത്തുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്ത കാലഘട്ടത്തോളം
കർഷകർ തന്നെ സ്വന്തം നിലപാട് വ്യക്തമാക്കുകയും സ്വന്തം അസ്തിത്വത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യേണ്ട അത്യാവശ്യമായ ഒരു കാലഘട്ടമാണ് നമുക്ക് മുന്നിലുള്ളത്. ചർച്ചയിൽ പങ്കെടുത്ത രണ്ടു പേർക്ക് നന്ദി. അടുത്ത വിഷയവുമായി അടുത്ത ഫയർ റൂമിൽ കണ്ടുമുട്ടുന്നതുവരെ നന്ദി.